പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടാകട്ടെ. വിശുദ്ധ യൗസേപിതാവിൻ്റെ ജീവചരിത്രത്തിലെ രക്ഷാകര സഹനത്തിലൂടെ കടന്നു പോകുന്ന അനുഭവമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യൗസേപ്പിനുണ്ടായിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ. ഓരോ ദിവസവും ജോസഫ് മേരിയുടെ മുറിക്ക് മുമ്പിൽ വന്നു നിന്നിരുന്നു. അവളിലെ അടയാളങ്ങൾ കൂടുതൽ സ്പഷ്ടമാകുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ധൃതിയിലാണ് അവൻ കാത്തിരുന്നത് എന്നാണ് പറയുക. അവൻ സ്വർഗത്തിലേക്ക് അനേകം പ്രാർത്ഥനകൾ ഉയർത്തി. ദൈവം തന്നെ പ്രകാശിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം എന്ന നിയോഗത്തോടെ അവൻ ഉപവസിക്കുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്തു. അവൻ തൻ്റെ പത്നിയുടെ നേരെ വലുതായ സ്നേഹത്തോടും ഹൃദയഭേദകമായ സഹാനുഭൂതിയോടും കൂടെ നോക്കി. അവൻ മിക്കപ്പോഴും ആത്മഗതം ചെയ്യും, ഓ എൻ്റെ പത്നി, എൻ്റെ അത്യധികമായ സമാശ്വാസത്തിൻ്റെ കാരണം നീയാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ വേദനയുടെ കാരണവും നീയാണ്. എന്തുമാത്രം ആകുലതകളാണ് എന്നെ പൊതിഞ്ഞിരിക്കുന്നതെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈ അവസ്ഥയുടെ കാരണം എന്തെന്ന് വെളിപ്പെടുത്തി എന്നെ സന്തോഷിപ്പിക്കാതിരിക്കാനാവില്ല. ദൈവവചനത്തിൻ്റെ അമ്മ ജോസഫിൻ്റെ ഈ വിചാരങ്ങളും അറിഞ്ഞിരുന്നു. അവൾക്കും ഇത് അത്യന്തം വേദനാജനകമായിരുന്നു. എന്നിട്ടും ഈ വേദനകൾ നിശബ്ദമായി സഹിച്ചുകൊണ്ട് അവൾ മൗനം പാലിച്ചു. ആകുലതയാൽ വിഴുങ്ങപ്പെട്ടിരുന്ന തൻ്റെ ദാസനോട് ദൈവത്തിന് അനുകമ്പ തോന്നി. അവൻ ഒരു വിടുതൽ നൽകുന്ന സമയം വരെ അവൾ കാത്തിരുന്നു. ഇതിനായി അവൾ ദൈവത്തോട് കേണപേക്ഷിച്ചു. അത്യുന്നതൻ പക്ഷേ തൻ്റെ ഏറ്റവും അനുസരണയുള്ള ജോസഫിൻ്റെ വിശ്വസ്തത പരിശോധിക്കുകയും അതുവഴി അവൻ കൂടുതൽ യോഗ്യത സമ്പാദിക്കാനുള്ള അവസരം നൽകുകയുമാണ് ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പറയാൻ പറ്റാത്ത വേദനകൾ തരുമ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഇതാണ്: നമ്മുടെ വിശ്വസ്തത പരിശോധിക്കാനും അതുവഴി കൂടുതൽ യോഗ്യത സമ്പാദിക്കാനുമുള്ള അവസരം നൽകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പീഡനങ്ങളാൽ ഞെരുക്കപ്പെട്ട ജോസഫ് അവസാനം തൻ്റെ പത്നിയുടെ അടുത്ത് തന്നെ ഇതിൻ്റെ കാരണം ചോദിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഏറെ പ്രാവശ്യം തീരുമാനമെടുത്തെങ്കിലും അവനെ ചോദിക്കാൻ സാധിച്ചില്ല. അവനിത് ചോദിക്കാൻ വിചാരിച്ച ഓരോ നിമിഷവും ലജ്ജയും ആദരപൂർവമായ ഒരു ഭയവും അവനെ മതിച്ചിരുന്നു. ജോസഫിൻ്റെ പീഡനങ്ങൾ വർദ്ധിച്ചു. ഓ എൻ്റെ ദൈവമേ എന്ന് അവൻ കേണപേക്ഷിച്ചു. ഞാനീ സഹിക്കേണ്ടത് എന്താണ്? എൻ്റെ പത്നി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നത് ഞാൻ വ്യക്തമായി കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അവളോട് ചോദിക്കത്തക്ക വിധം അവൾ എന്നോട് കരുണയോടും സ്നേഹത്തോടും കൂടെ പെരുമാറുന്നു. ഞാനത് ചോദിച്ചാൽ ഈ ദുരിതത്തിൽ നിന്ന് ഞാൻ പുറത്ത് കടക്കുമെങ്കിലും അത് ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് ലഭിക്കുന്നില്ല. ഇതെല്ലാം എൻ്റെ ഗ്രഹണശക്തിക്ക് അതീതമാണ്. നിനക്ക് മാത്രമാണ് എൻ്റെ ദൈവമേ എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് തിരിയുന്നു. എൻ്റെ ഈ ഹൃദയ നൊമ്പരം നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. പക്ഷെ ദൈവം ഇപ്പോഴും നിശബ്ദനായിരുന്നു. തൻ്റെ ദാസൻ ഈ ആകുലതയിൽ കിടന്ന് സഹിക്കാൻ ദൈവം അനുവദിച്ചു. പല രീതിയിൽ ജോസഫിനെ സമാശ്വസിപ്പിക്കാനായി മേരി കിണഞ്ഞ് ശ്രമിച്ചു. അവൾ ശ്രദ്ധയോടെ അവൻ്റെ കാര്യങ്ങൾ നോക്കുകയും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നിന്നും ഉയർത്താൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ അവനോട് ചോദിച്ചു. അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവൾ ദൈവസ്തുതികൾ പാടിയിരുന്നു.
തൻ്റെ ഹൃദയം ഗൗരവമായ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാൻ മാത്രമേ ജോസഫിനായുള്ളൂ. എൻ്റെ പത്നി, അവൻ പറഞ്ഞു, എൻ്റെ പരീക്ഷണങ്ങളിൽ നീ എനിക്ക് എപ്പോഴും ആശ്വാസമാണ്. എന്നാൽ ആകുലത ഇപ്പോൾ എൻ്റെ ഹൃദയത്തെ വിട്ടുമാറുന്നില്ല. ദൈവം തൻ്റെ കരുണ എൻ്റെ മേൽ ചൊരിയാനായി നീ യാചിക്കുക. സങ്കടപ്പെട്ടിരുന്ന ജോസഫിന് കൂടുതൽ പറയാൻ ഇഷ്ടമുണ്ടായിരുന്നിരിക്കണം. തൻ്റെ ദുരിതത്തിൻ്റെ കാരണമെന്തെന്ന് കൂടുതൽ സ്വതന്ത്രമായി വിശദീകരിക്കാമായിരുന്നു. പക്ഷേ അവനതിന് കഴിഞ്ഞില്ല. അവൻ ആത്മഗതം ചെയ്തു. എൻ്റെ ദുരിതത്തിൻ്റെ കാരണമെന്താണ് എന്ന് മേരിക്ക് അറിയില്ലെന്ന് വരുമോ? ഒരു പക്ഷേ എനിക്ക് ഒരു വിശദീകരണം തരാൻ അവൾക്ക് കഴിയാഞ്ഞിട്ടായിരിക്കും. ജോസഫ് തന്നെ തന്നെ ദൈവത്തിരുമുമ്പിൽ ഒത്തിരി അളിമപ്പെടുത്തുകയും മിക്കപ്പോഴും കരയുകയും ചെയ്തിരുന്നു. ദൈവം തൻ്റെ മേൽ ചൊരിഞ്ഞ അനേകം അനുഗ്രഹങ്ങൾക്ക് വേണ്ടത്ര നന്ദി പ്രകാശിപ്പിക്കാത്തതുകൊണ്ട് ഇമ്മാതിരി സഹനങ്ങൾ താൻ അർഹിക്കുന്നു എന്ന് അവൻ ചിന്തിച്ചു. ഇത്രയും പരിശുദ്ധയും സുഹൃദ സമ്പന്നയുമായ ഒരു പത്നിയെ കിട്ടിയതുമൂലം ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ സൃഷ്ടി താനാണെന്ന് അല്പം മുമ്പ് ദുരിതവും വേദനയും നിറഞ്ഞ ആത്മാവായി തന്നെ തന്നെ ഇപ്പോൾ കാണുകയാണ്. മേരി ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞ് താമസിയാതെ പിറക്കും എന്ന് കണ്ടതുകൊണ്ട് അവൻ്റെ മനോവിഷമം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. അതവനെ സമ്പൂർണമായും അന്താളിപ്പിച്ചു. അവൻ്റെ ഹൃദയവേദന ഒട്ടും തന്നെ കുറഞ്ഞുമില്ല. ചിലപ്പോൾ തന്നെത്താൻ ഉറക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തൻ്റെ മനോവേദന കുറയ്ക്കാൻ അവൻ ശ്രമിച്ചു. ഓ എൻ്റെ പത്നി, എന്നെ ഇങ്ങനെ ആകുലതയിൽ വിട്ടുകളയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? നീ ഇത്രമാത്രം എന്നോട് ക്രൂരത കാണിക്കാൻ മാത്രം ഏത് കാര്യത്തിലാണ് ഞാൻ നിനക്ക് അതൃപ്തി വരുത്തുകയോ നിന്നെ വേദനിപ്പിക്കുകയോ ചെയ്തത്? നിനക്ക് എന്നോടുള്ള ഭാവങ്ങൾ മാറിയതുപോലെ തോന്നുന്നു. നീ എപ്പോഴും കരുണയുള്ളവളും എൻ്റെ ആശ്വാസവുമായിരുന്നു. ഇപ്പോൾ നിനക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ല. എൻ്റെ ഹൃദയവേദനയുടെ കാരണം എന്തെന്ന് നിനക്ക് അറിയാമായിരിക്കെ എല്ലാം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. തൻ്റെ ആകുലത നിറഞ്ഞ ജോസഫിൻ്റെ പരാതികളെല്ലാം മേരി അറിയുന്നുണ്ടായിരുന്നു. അവൾ അവനോടൊത്ത് സഹതപിക്കുകയും വേദനിക്കുകയും ചെയ്തു. പക്ഷേ തൻ്റെ നിശബ്ദത തുടർന്നും അനുവദിക്കുന്നത് കൊണ്ട് തൻ്റെ രഹസ്യം തുറന്നു പറഞ്ഞ് ജോസഫിനെ തൻ്റെ ദുരിതത്തിൽ നിന്നും പുറത്ത് കൊണ്ടുവരാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ അവന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നതിൽ അവൾ പരാജയപ്പെട്ടില്ല. ജോസഫ് തൻ്റെ ജോലിക്കായി പോയി. പക്ഷെ അവന് ഒന്നിനും ശക്തിയില്ലായിരുന്നു. മിക്കപ്പോഴും അവൻ തളർന്നു വീഴുമായിരുന്നു. അവൻ അവൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോയിട്ട് ഇങ്ങനെ വിലപിക്കും, എൻ്റെ ദൈവമേ, സഹായത്തിനായി ഞാൻ എവിടെ പോകും? ഒരിക്കൽ എൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും ഉറവിടമായിരുന്ന പ്രിയ പത്നി ഇതാ എൻ്റെ സർവ ദുഃഖങ്ങളുടെയും നിമിത്തമായിരിക്കുന്നു. ഞാൻ അവളെ ഇങ്ങനെ കാണുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും പിച്ചി ചീന്തപ്പെടുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അവളുടെ അടുത്തായിരിക്കാനും അവളോട് പരിശുദ്ധമായ സംഭാഷണം നടത്താനും ശക്തമായി ഞാൻ ആകർഷിക്കപ്പെടുന്നു. വിശുദ്ധൻ മേരിയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അവളെ നോക്കാതിരിക്കാൻ വേണ്ടി അവൻ കീഴോട്ട് നോക്കി. അവന് അവളുടെ സ്വരം കേട്ടാൽ മാത്രം മതിയായിരുന്നു. അവൾ അവനോട് വലിയ മാധുര്യത്തോടും വാത്സല്യത്തോടും കൂടെ സംസാരിച്ചു. അത് കേട്ടപ്പോൾ അവന് ആശ്വാസമായി, മനസ്സിന് സന്തോഷമായി. അങ്ങനെ അവൻ മുഖമുയർത്തി നോക്കി. എന്നാൽ അവളുടെ സ്ഥിതി കണ്ട ക്ഷണത്തിൽ അവൻ വീണ്ടും വേദനയിലേക്ക് വീണു. വിശുദ്ധ ഔസേപ്പിതാവിന്, മനുഷ്യൻ്റെ രക്ഷാകരമായ സഹനത്തിൽ ഒരു വലിയ പങ്ക് കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ദൈവം ചെയ്തത്. അതുപോലെ തന്നെ മേരിക്കും.
ഈയൊരു സംശയം ഉള്ളതുകൊണ്ട് സാധാരണ ഗർഭിണികൾക്ക് കിട്ടേണ്ട കരുതലും മനസ്സിന് ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയുമെല്ലാം പരിശുദ്ധ കന്യകയ്ക്ക് നിഷേധിക്കപ്പെടാനായിരിക്കും ദൈവം അങ്ങനെ ചെയ്തത്. എല്ലാത്തരം സഹനത്തിലൂടെയും രക്ഷകൻ്റെ അമ്മയും വളർത്തുപിതാവും കടന്നു പോകണമെന്ന് പിതാവ് ആഗ്രഹിച്ചിരുന്നു. ഈയൊരു സമയങ്ങളിലെ സഹനമാണ് ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ സഹനം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കും ചിന്തിക്കാം, ഇത് കൂടുതൽ കൃപയ്ക്കായി ദൈവം നമ്മളെ അഗ്നിശോധന ചെയ്യുകയാണെന്ന്. ഇങ്ങനെ ചിന്തിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ.